അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി മുത്തൂറ്റിനെതിരെ CITUവിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. മുത്തൂറ്റിന്റെ ഓഫീസുകളിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികളായ CITU പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനിടയാക്കിയിരുന്നു. സമരം നടക്കുന്നതിനാൽ ജീവനക്കാരെ ഓഫീസിൽ കയറ്റില്ലെന്നാണ് CITU നിലപാട്. എന്നാൽ സമരത്തിൽ പങ്കെടുക്കാത്തതിനാൽ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്നാണ് ജീവനക്കാരുടെ ആവശ്യം. ഓഫീസിനു മുന്നിൽ മണിക്കൂറോളമാണ് ജീവനക്കാർ കാത്തുനിൽക്കുന്നത്. തുടർന്ന് തങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കണമെന്നും സംരക്ഷണം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ട 50 വരുന്ന ജീവനക്കാർ പോലീസ് കമ്മീഷണറെ സമീപിച്ചിരുന്നു. പോലീസ് സംരക്ഷണയിൽ ഓഫീസിൽ എത്തിയ ജീവനക്കാർ പോസ്റ്ററുകളും ബാനറുകളും ഉപയോഗിച്ച് സമരക്കാർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനെ സമരക്കാർ ചെറുക്കാൻ ശ്രമിച്ചതോടെ ഇരുവിഭാഗങ്ങളും തമ്മിൽ തർക്കത്തിലാവുകയായിരുന്നു. സമരക്കാരെ അനുനയിപ്പിക്കാൻ വന്ന CITU വനിതാ നേതാവിനെതിരെ ജീവനക്കാർ ഒറ്റക്കെട്ടായി തിരിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. ഈ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. CITU സഹായം ഞങ്ങൾക്ക് വേണ്ടെന്ന് വനിതാ നേതാവിനോട് ജീവനക്കാർ തീർത്തു പറയുന്നത് വീഡിയോയിലുണ്ട്. അതൊക്കെ ശരി, മലയാള ഭാഷയിൽ പല അർത്ഥങ്ങളിൽ വ്യാഖ്യാനിക്കാം. മലയാളം വായിച്ചാൽ മനസ്സിലാകും, മലയാള ഭാഷ വായിച്ചാലും. എന്തായാലും ഞങ്ങൾ പറയുന്നു, നിങ്ങളോടൊപ്പം ഉള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലെയുള്ളവര്. ആ സഹായം വേണ്ട, ഞങ്ങൾ കഞ്ഞി പൊക്കോട്ടെ, ഞങ്ങൾ കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ. ഇയാൾ വ്യക്തി, ഇയാൾക്ക് വേണ്ട, എന്റെ കൂടെ നിൽക്കുന്ന ഓരോരുത്തർക്കും വേണം. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി വേണ്ട, നിങ്ങൾ തരുന്ന നല്ല പൈസ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഐ ഡി ഇട്ടോ, വാ. ഞങ്ങൾ മടിയിൽ നിന്ന് പറയേണ്ട കാര്യമില്ല. എന്നിട്ടും അവരുടെ മുന്നിൽ മുടന്തൻ ന്യായവാദങ്ങളുമായി നിൽക്കുകയാണ് വനിതാ നേതാവ്. തങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുന്ന CITUവിന്റെ സമരത്തിനെതിരെയുള്ള ജീവനക്കാരുടെ രോക്ഷമായിരുന്നു ഇതിലൂടെ പ്രതിഫലിച്ചത്. നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. CITUവിന്റെ അപരിഷ്കൃത സമരത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിടുകയായിരുന്നു ഇത് കണ്ടവരൊക്കെ. CITU വനിതാ നേതാവിനെതിരെയും FB തെറി അഭിഷേകം ഉണ്ടായി. ജോലി ചെയ്യുന്നവർക്ക് പരാതിയില്ല, ഇവളാരാ ചോദിക്കാൻ എന്നായിരുന്നു കമന്റിലെ ഭൂരിഭാഗം പേരുടെയും പ്രതികരണം. രസകരമായ കമന്റുകളും ഇതിലേറെ ഉണ്ടായിരുന്നു. വനിതാ മതിൽ കെട്ടുന്നതിന് 100 സിമന്റ് ചാക്ക് ചുമന്ന അമ്മച്ചിയാണ് ഇത്തിരി കാറ്റ് കിട്ടട്ടെ, നിങ്ങളൊന്ന് സൈഡ് മാറ് എന്നാണ് ഒരു വിരുദ്ധന്റെ കമന്റ്. മുത്തൂറ്റിലെ ജീവനക്കാർ എന്ത് അസംബന്ധമാണ് ഈ ചേച്ചിയോട് പറയുന്നതെന്നും ഇവരെയൊക്കെ ശരിയാക്കിയിട്ട് വേണം ചേച്ചിക്ക് നാളെ MLA MBO ആകാനെന്നും കമന്റിൽ പരാമർശിക്കുന്നുണ്ട്. തൊഴിൽ കൊടുക്കാൻ സാധിക്കാത്തവർ എന്തിനാണ് മറ്റുള്ളവരുടെ അന്നം മുട്ടിക്കുന്നതെന്നും കമന്റുകളിലൂടെ ആളുകൾ ചോദിക്കുന്നുണ്ട്. ദയവായി അവകാശങ്ങൾ നേടിത്തരുന്നതിന്റെ പേരിൽ അവരുടെ ഉള്ള വരുമാനം ഇല്ലാതാക്കരുതെന്നും കമന്റുകളുണ്ട്. നല്ല കുറ്റിച്ചുകുലുകൊണ്ട് അടിച്ചോടിക്കണം ഇവറ്റകളെ എന്ന കമന്റുകളും ഇട്ടവരുണ്ട്. ഒരു സ്ഥാപനം പൂട്ടിച്ചിട്ട് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കണമെന്നാണ് ഇവറ്റുകളുടെ വിചാരമെന്നും കമന്റുകളിൽ പറയുന്നു. അതേസമയം സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരും സമരത്തിനെതിരാണെന്നും ജോലി ചെയ്യാനുള്ള സാഹചര്യം വേണമെന്നും മാനേജ്മെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജീവനക്കാരുടെ പിന്തുണയില്ലാതെ പുറത്തുനിന്നുള്ള ആളുകളാണ് സമരം നടത്തുന്നതെന്നും മുത്തൂറ്റ് അധികൃതർ ആരോപിച്ചു. സ്ത്രീ ജീവനക്കാരെ CITU ക്രിമിനലുകൾ തെറി വിളിച്ചിട്ടും ശാരീരികമായി ആക്രമിച്ചിട്ട് പോലും ഒരു മാധ്യമവും പോലീസും സ്ത്രീ സംഘടനകളും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. വല്ല ഉത്തരേന്ത്യയിലും മറ്റുമാണ് ഇത്തരം സംഭവമെങ്കിൽ ഒരു പേജ് വാർത്തയാക്കി മലയാളം മാധ്യമങ്ങൾ ആഞ്ഞടിച്ചേനെയെന്നും പൊതുജനങ്ങൾ ആരോപിക്കുന്നുണ്ട്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം CITUവിന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസ് ഉപരോധിച്ചിരുന്നു. സമരം അവസാനിപ്പിച്ച് ജീവനക്കാർ ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ മുത്തൂറ്റിന്റെ കേരളത്തിലെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് പലയിടങ്ങളിലും ജീവനക്കാർ ജോലിക്കെത്തി. സംസ്ഥാനത്തെ 650 വരുന്ന ശാഖകളിൽ പകുതിയിടങ്ങളിൽ മാത്രമേ സമരം ഉള്ളൂവെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. വെബ് ഡെസ്ക് പുത്തുമായി ന്യൂസ്.